നിഷേധിക്കപ്പെട്ട് വൃദ്ധസദനത്തിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരു അച്ഛന്റെ കഥ. സാക്ഷി, ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. ഡോക്ടർ വരുന്ന ദിവസമാണ്. ഒരു പതിനൊന്നോട് കൂടി അദ്ദേഹം എത്തും. നമുക്ക് ചുമ കാട്ടണ്ടേ? ഈയിടെയായി തീരെ വയ്യാതായിരിക്കുന്നു.
വാർദ്ധക്യവും രോഗങ്ങളും മനസ്സിനെ തളർത്തിയിരിക്കുന്നു. രണ്ടു തവണ രക്തം ഛർദ്ദിച്ചു. ഇനി എത്ര കാലം എന്നറിയില്ല. നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇന്നേക്ക് 4 വർഷം തികയുന്നു. ഇതുവരെ നീ വന്നില്ലെങ്കിലും പണം കൃത്യമായി വരുന്നുണ്ടെന്ന് സെക്രട്ടറി പറഞ്ഞു. പണം മാത്രം മതിയോ? ഒരച്ഛൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം അർഹിക്കുന്നില്ലേ? എല്ലാ കത്തിലെയും പോലെ ഞാൻ ഈ കത്തിലും കുറിക്കുന്നു. മോനെ, ഈ കത്ത് കിട്ടിയാലുടനെ നീ ഇത്രയിടം വരെ വരണം. ഭാര്യയെയും കുട്ടികളെയും കൂട്ടണം. എല്ലാവരെയും ഒന്ന് അവസാനമായി കാണണമെന്നുണ്ട്. ജഗദീശ്വരൻ അതിനുള്ള സമയം ബാക്കി വച്ചിട്ടില്ല എന്ന് മനസ്സ് പറയുന്നു. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്വന്തം അപ്പച്ച. തിരിഞ്ഞോടാ. സൂപ്പർ, മതി, അത്ര മതി. ആയിട്ടില്ല, അട്ടുണ്ട്. ആവാ. എടാ വൃത്തിയുടെ അവനെ അഭിലാഷം. ആയില്ല, ആയില്ല, ആയില്ല. പോ പോ, ആയില്ല, ആയില്ല. ഞാൻ പറയണ്ടേ ഒന്ന്. ആവാ. കൊണ്ടുവച്ചിട്ടുണ്ട്. നീ നോക്ക്. ചിച്ച ചിച്ച വെളിയിലിടണം, വെളിയിലിടണം, വെളിയിലിടണം.
എന്നിട്ട് കൊന്നിരിക്കുന്നു നോക്കണം.